അടുത്ത പിറ്റ്യൂട്ടറി ഹോർമോണാണ് തൈറോട്രോപ്പിക് ഹോർമോൺ TTH. ഇതിനെ തൈറോട്രോപ്പിൻ എന്ന് വിളിക്കും. ഈ പറഞ്ഞ ഹോർമോൺസൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഹോർമോൺസ് തന്നെയാണ് കേട്ടോ, അത് എപ്പോഴും നിങ്ങളുടെ ഓർമ്മയിൽ വേണം. അപ്പോൾ ഈ തൈറോട്രോപ്പിൻ അല്ലെങ്കിൽ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നും ഇതിന് പേരുണ്ട്. ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ അയോഡിൻ്റെ സെല്ലുലാർ അപ്റ്റേക്കിനെ, അതേപോലെ നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിൻ്റെ പ്രൊഡക്ഷൻ ആൻഡ് റിലീസ്, പിന്നെ ഡെഫിഷ്യൻസി ഓഫ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അതായത് തൈറോയിഡ് ഗ്ലാൻഡിനെ പോയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് കാരണം തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ തൈറോയിഡ് ഹോർമോൺസിൻ്റെ ഫംഗ്ഷനാണ് അയോഡിൻ അപ്റ്റേക്ക് ഒക്കെ. അതുകൊണ്ടാണ് നമ്മൾ അയോഡിൻ അടങ്ങിയ ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറയുന്നത്. അപ്പം തൈറോയിഡ് ഹോർമോൺ, പിന്നെ ഇതിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുമ്പോൾ, ഇതിന് ഡെഫിഷ്യൻസിയാണ് ഈ ഒരു ഹോർമോൺ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് ഹോർമോണിൻ്റെ കുറവ് എന്തുണ്ടാക്കും, ഹൈപ്പോ തൈറോയിഡിസം ഉണ്ടാക്കും. അതായത് തൈറോയിഡിസം കുറഞ്ഞ, തൈറോയിഡിസം എന്ന് പറയുമ്പോൾ ഹൈപ്പോ ആണ്, ലോ ആയിരിക്കും. ഓക്കെ, അതായത് തൈറോയിഡ് ഹോർമോൺസ് അവിടെ പ്രൊഡക്ഷന് കുറവായിരിക്കും, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അവിടെ കുറവാണ്. എന്നാൽ ഇതിൻ്റെ എക്സസീവ്നെസ് നല്ല ഹൈ ലെവലിലാണ് എന്നുണ്ടെങ്കിൽ അത് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാരണമാകും. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൈറോയിഡ് ഹോർമോൺസ് അവിടെ കൂടുതലായിരിക്കും, ഹൈപ്പറാണ്. അപ്പോൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണ് നന്നായിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് തൈറോയിഡിൻ്റെ അളവും കൂടുതലായിരിക്കും. അതാണ് ഹൈപ്പോ തൈറോയിഡ്സും ഹൈപ്പർ തൈറോയിഡ്സും. ഓക്കെ, ഇനി അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ ACTH ആണ്. ഇതിന് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അഡ്രിനോകോർട്ടിക്കോട്രോപ്പിൻ. ഇത് അഡ്രിനൽ കോർട്ടെക്സിലെ സെൽസിനെ പോയിട്ട് അതിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് കോർട്ടിക്കൽ ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ഈ ഹോർമോൺസ് നിങ്ങൾക്ക് പരിചയം ഉണ്ടാകും. ഈ ഹോർമോണല്ല, അതായത് അഡ്രിനൽ ഗ്ലാൻഡിന് കോർട്ടെക്സും മെഡുല്ല രണ്ടെണ്ണമുണ്ട്. അതിൽ അഡ്രിനൽ കോർട്ടെക്സിലെ ഹോർമോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഹോർമോണാണ് അഡ്രിനോകോർട്ടിക്കോട്രോപ്പിക് ഹോർമോൺ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോണാഡോട്രോപ്പിക് ഹോർമോൺസ് അല്ലെങ്കിൽ ഗോണാഡോട്രോപ്പിൻസ് എന്ന് പറയും. ഇത് ഈ പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആക്ട് ചെയ്യുന്നത് സെക്സ് ഓർഗൻസിലാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷൻ എന്ന് പറയുന്നത് ഗ്രോത്ത്, മെച്ചുറേഷൻ, ഫങ്ഷനിങ് ഇതിനെയൊക്കെ എന്ത് ചെയ്യാണ്, സ്റ്റിമുലേറ്റ് ചെയ്യുക. ഇതിലൊക്കെ പോയിട്ട് സെക്സ് ഓർഗൻസിൽ പോയിട്ട് ആക്ട് ചെയ്യുന്നത് ഗ്രോത്ത്, മെച്ചുറേഷൻ, ഫങ്ഷനിങ് ഇതിനൊക്കെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഈ ഗോണാഡോട്രോപ്പിക് ഹോർമോൺസിൻ്റെ ഇമ്പോർട്ടൻ്റ് ഗോണാഡോട്രോപ്പിക് ഹോർമോൺസ് അങ്ങനത്തെ ഗോണാഡോട്രോപ്പിക് ഹോർമോൺസാണ്, ഗോണാഡോട്രോപ്പിൻസാണ്. ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോൺസിൻ്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ് ഗോണാഡോട്രോപ്പിക് ഹോർമോൺസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗോണാഡോട്രോപ്പിക് ഹോർമോൺസാണ് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH, ലൂട്ടിനൈസിങ് ഹോർമോൺ LH, ന്യൂട്രോട്രോപ്പിക് ഹോർമോൺ LTH.